നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ നാലാം ഹീറ്റ്സ് മത്സരങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ നാലാം ഹീറ്റ്സ് മത്സരങ്ങൾ, വാശിയേറിയ മൂന്ന് ഹീറ്റ്സ് മത്സരങ്ങൾ കണ്ടുകഴിഞ്ഞു. പ്രേക്ഷകർ കാണുന്നതിനേക്കാൾ ആവേശമാണ് പുന്നമടയുടെ ഓരത്തിരുന്ന് ഈ വള്ളങ്ങളുടെ തുഴച്ചിലും തുഴക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന കാണികളുടെ ആവേശവും കാണുന്നത് ഏറ്റവും മനോഹരമാണ്. ഒരിക്കൽ പോലും ഇവിടെ വരാത്തവർ ഒരിക്കലെങ്കിലും ആലപ്പുഴയിൽ വരണം, ഒരു വള്ളംകളി കാണണം. അതാ നാലാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബ് തുഴയുന്ന നിരണം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിൽ വി ബി സി കൈനഗിരി തുഴയുന്ന വിയപുരം ചുണ്ടൻ, മൂന്നാമത്തെ ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ, നാലാമത്തെ ട്രാക്കിൽ ടൗൺ ബോട്ട് ക്ലബ് കാരിച്ചാൽ തുഴയുന്ന കരുവാറ്റ ചുണ്ടൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് നടുഭാഗം തന്നെയാണ്. ഓർക്കൂ, 1952 ജവഹർലാൽ നെഹ്റു പുന്നമടയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയ, അദ്ദേഹം ചാടിക്കയറിയ ചുണ്ടനാണ് നടുഭാഗം. ആ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി അദ്ദേഹം ഈ പുന്നമടയിൽ നിന്ന് അദ്ദേഹം മാതാജെട്ടി വരെയുള്ള ഭാഗം വരെ അതിൽ ആവേശത്തോടെ തുഴക്കാർക്കൊപ്പം ആ ഉത്സാഹത്തോടെ അദ്ദേഹം നടന്നു നീങ്ങി. അതിൻ്റെ ഓർമ്മയിലാണ് പിന്നീട് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ ഈ ജലമേള തന്നെ ആരംഭിക്കുന്നത്. ആ നടുഭാഗം ചുണ്ടൻ പിന്നീട് മാറ്റി, അത് പഴയതായി, പുതിയ നടുഭാഗം ചുണ്ടനാണ്. നടുഭാഗം ചുണ്ടന് ഒരു ദുര്യോഗമുണ്ട്, ഫൈനലിലെത്തും, സ്ഥിരമായി കൂടുതലും ഫൈനലിലെത്തും, പക്ഷേ കപ്പിൽ എത്താൻ കഴിയുന്നില്ലെന്നൊരു വിഷമം നടുഭാഗംകാർക്കുണ്ട്, നെടുമുടി ഭാഗത്തുകാർക്കുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിൽ വള്ളംകളിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണ ഹീറ്റ്സ് എന്നറിയപ്പെടുന്ന ഹീറ്റ്സ് ആണ്. കിരീട പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയ നിരണവും വിയപുരവും നടുഭാഗവും ഒന്നിച്ചൊരു ഹീറ്റ്സിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഒരു പക്ഷേ ഫൈനൽ മത്സരത്തിൽ ഇവർ മൂന്ന് വള്ളങ്ങളും ഒരുപോലെ വരുമോ? ഒപ്പമുള്ള കരുവാറ്റയെ പറ്റി ഞാൻ പറഞ്ഞു പോകാം, പക്ഷേ ഒരല്പം പുറകിലാണ്. അതവർ കിടക്കട്ടെ, അതവരങ്ങനെ പുറകെ വരട്ടെ. നിരണവും വിയപുരവും നടുഭാഗവും, നിരണം പഴയ പോലീസ് സ്കൗട്ട് ക്ലബ്ബ് ഇത്തവണയില്ല, പക്ഷേ പോലീസ് സ്കൗട്ട് ക്ലബ്ബിലെ പഴയ തുളസിക്കാരെല്ലാം ചേരുന്ന നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ വരുന്നു. ഒന്നാം ട്രാക്കിൽ സുനിൽ കൈനഗരി ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നിരണം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. രണ്ടാം ട്രാക്കിൽ വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ വിയപുരം, ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള വിയപുരം, മൂന്നാം ട്രാക്കിൽ നടുഭാഗം എവർഗ്രീൻ, കുമരകം ടൗൺ ബോട്ട് ക്ലബ് നടുഭാഗത്തിൽ വരുന്നു. അവർ മൂന്ന് പേരും തമ്മിലുള്ള മത്സരത്തിൽ നിരണം ഒരല്പം പുറകിലാണോ? അല്ല, വിയപുരം തന്നെ മുന്നിലേക്ക് പോകുന്നുവെന്ന് സംശയം തോന്നുന്നുണ്ട്. കെ ടി ബി സി വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായില്ല. അജീഷ് കുമരകം വേമ്പനാട് ബോട്ട് ക്ലബിന് തുടർച്ചയായി നെഹ്റു ട്രോഫിയുടെ വെള്ളിക്കപ്പ് നേടിക്കൊടുത്ത അജീഷ് കുമരകം ഒന്നാം തുണയിൽ ഒന്നാം അണിയത്തിരിക്കുന്ന കുമരകം ബോട്ട് ക്ലബിന്റെ നടുഭാഗം വള്ളംകളിയിലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന അനിൽ കളപ്പുര ആ വള്ളത്തിന്റെ അഞ്ചാം തുണയിലുണ്ട്. ഏറ്റവും കൂടുതൽ കാലം വള്ളംകളിയിൽ പങ്കെടുത്ത മോനപ്പനാശാൻ നയിക്കുന്ന പഴയകാല തലമുറയിലെ താളക്കാരൻ മോനപ്പനാശാനും പുതിയ കാല തലമുറയിലെ താള വിസ്മയത്തിന്റെ ഉസ്താദ് റോജാസ്തി മത്തിയും നേരിട്ടൊന്നിച്ച് ഒന്നിച്ച് നയിക്കുന്ന നടുഭാഗം അല്ല വിയപുരം ഒരു അല്പം മുന്നിലാണ്. കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ വിയപുരം ഒരു അല്പം മുന്നിലാണ്. നോക്കൂ, അരുണ് ഒന്നാം തുള്ളിയിരിക്കുന്ന അരുൺ, ആ പതിനഞ്ചാം നമ്പർ വള്ളത്തിന്റെ ഒന്നാം തുള്ളിയിരിക്കുന്ന അരുണിനെ നോക്കൂ, ആ നീട്ടി വലിക്കുന്ന കണ്ടോ? ആ അരുണിന്റെ വലി കണ്ടോ? അയ്യോ, ഇല്ല ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അജീഷ് കളപ്പുരയും പൊന്നുവും അനിൽ കളപ്പുരയും അമരത്തും അണിയത്തും ഇരിക്കുന്ന വള്ളം നോക്കോ. സുരേഷ് നക്ഷത്ര ഒന്നാം അമരക്കാരൻ ആ പങ്കായം അങ്ങ് കറക്കിയറിയുക. അഞ്ച് പങ്കായക്കാരും അവരങ്ങനെ കറക്കിയറിയുക. റോജയുടെയും മോനപ്പനാശാന്റെയും താള വിസ്മയത്തിൽ അവരങ്ങനെ കടന്നു വരിക. ഇല്ല, ബാലുവിന്റെ താളമുണ്ട്, ബാലുവിന്റെ കൈ കൊണ്ടുള്ള താളം കണ്ടോ? ആ താളത്തിന്റെ പെരുക്കം കണ്ടോ? ബൈജു കുട്ടനാടിന്റെ താളത്തിൽ ആ ട്രംപറ്റിന്റെ ആ വിസ്മയമുള്ള ശബ്ദത്തിൽ വിയപുരം കയറി വരിക. നിരണം തള്ളിക്കരയല്ലേ പോലീസുകാരൻ സുനിൽ കൈനഗരി, സുനിൽ കൈനഗരിയുടെ നിരണമുണ്ട്. അതിൽ ഒന്നാം തുണയിൽ ഒന്നാം മണിയത്ത് ദീപക് ഹോറിസ് ആയിരുന്നു ഒന്നാം തുണ. വായ്പാട് വള്ളംകളിയിൽ ഇഞ്ചോടി പറ്റി ദീപക് ഒന്നാം തുണ. മൂന്ന് വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആര് മുന്നിൽ വരുമെന്ന് പറയാൻ പോലും കഴിയാത്ത നടുഭാഗം, നടുഭാഗം കയറുന്നു ഇതിൽ, നടുഭാഗം കയറി കയറി വരുന്നു. മൂന്ന് വള്ളങ്ങളും ഒപ്പം ഒരേപോലെ ഒരേ മനസ്സോട് കൂടി ഒന്നിച്ച് ഒരുമിച്ച് തുടർന്ന് വരുന്ന കാഴ്ച. കുരിശടി കഴിഞ്ഞു, ചെറുമുറി ഇറങ്ങി, അവസാന ലാപ്പിലേക്ക്, അവസാന കൊടിയിലേക്ക്. ഒരൽപ്പം മുന്നിലാണ് വിയപുരം. ഇല്ല, ഒരൽപ്പം മുന്നിലാണ് വിയപുരം. വിട്ടുകൊടുക്കില്ല കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്, വിട്ടുകൊടുക്കില്ല. അജീഷ് ആ അനിൽ കളപ്പുരയുടെ കൗണ്ടിൽ തുണയൊന്ന് മറിച്ച് അവസാന ലാപ്പിലേക്ക് അവർ അഞ്ചു പേരും, ഏഴു പേർ അണിയത്ത്, അഞ്ചു പേർ അമരത്ത്, ഒൻപത് പേർ നിലക്കാർ. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരുപോലെ ഒരുപോലെ കടന്നു വരിക, ഒരുപോലെ മൂന്ന് വള്ളങ്ങളിൽ ആരാണ് അങ്ങനെ നെഹ്റുവിന്റെ വെങ്കല പ്രതിമ കാണാം? ഏത് വള്ളമാണ്? ഒന്നിലെ നിരണമോ, രണ്ടിലെ വിയപുരമോ, മൂന്നിലെ നടുഭാഗമോ, പത്താം നമ്പർ വള്ളം നിരണമോ, പതിനഞ്ചാം നമ്പർ വള്ളം വിയപുരമോ, പതിനൊന്നാം നമ്പർ കുമരകം ടൗണോ? അല്ല, വിയപുരം, വിയപുരം വള്ളം, വിയപുരം കൈനഗരി.
സായിനഗരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം വള്ളം ഒരൽപ്പം മുന്നിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള രണ്ട് വള്ളങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് വിയപുരം നിലവിലെ ചാമ്പ്യന്മാരാണ്. വിയപുരം സായിനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുടയുന്നത്. ബൈജു കുട്ടനാടിന്റെ ലീഡിംഗ് ചാമ്പ്യൻസിംഗിൽ ഇത്തവണ കിരീടം ആവർത്തിക്കാൻ എത്തിയവർ 86-ലും 87-ലും നെഹ്റു ട്രോഫിയിൽ മിന്നും വിജയം നേടിയ വിയപുരം സായിനഗരി വില്ലേജ് അഞ്ചാം പാദ മത്സരത്തിന് വേണ്ടി